അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രുചിയിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഗൾഫിലേക്ക് കൊടുത്തു വിടുകയും വേണം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ്ട് ഞാനിവിടെ ഒരു 5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മോന് ഇന്നൊരാൾ പോകുന്നുണ്ട്. അപ്പോൾ ആ ആളിൻ്റെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ശരിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടി ഇതൊന്ന് കാണിക്കാം. കാരണം ഇതിൽ നമ്മളാരും ചെയ്തിട്ടില്ലാത്ത ചില ചേരുവകൾ ഈ ബീഫ് ഫ്രൈയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഗൾഫിലേക്കോ ഹോസ്റ്റലിലേക്കോ ഒക്കെ കൊടുത്തുവിടാൻ ആഗ്രഹിക്കുന്നവർ, ബീഫ് ഫ്രൈ ഒക്കെ കൊടുത്തുവിടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരുപാട് ടിപ്സ് ഇതിലുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കഴുകിയെടുക്കുന്നതിന് മുമ്പേ അതിലുള്ള, കണ്ടോ, ഈ നെയ്യാണത്, അത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനമാണത്. അതെല്ലാം ഞാനൊന്ന് പെറുക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബീഫ് ഫ്രൈക്കകത്ത് ഒരിക്കലും ഇടരുത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെറുക്കി കഴിവതും അത് പെറുക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ എപ്പോൾ ബീഫ് കഴുകാനിട്ടാലും അതിൽ ശരിക്കും ബ്ലഡല്ലേ, അത് പോകാൻ വേണ്ടിയിട്ട് ഒരു കൈ ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബീഫ് അതിലേക്ക് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് വെച്ചാൽ കംപ്ലീറ്റ് ബ്ലഡും പോയി കിട്ടും. അതിനുശേഷം ഒരല്പം വിനാഗിരി കൂടി ഒഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഇറച്ചിയുടെ സ്മെല്ലുണ്ടല്ലോ അതൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഒന്നിച്ച് വെക്കാൻ, എനിക്ക് 10 ലിറ്ററിൻ്റെ കുക്കറുണ്ട്, പക്ഷേ അത് പൊട്ടിത്തെറിച്ചതുകൊണ്ട് അത് പേടിയാണ്. അപ്പോൾ നമ്മളതിലേക്ക് വേണ്ട ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതെന്താണെന്ന് അറിയാമോ, ബിരിയാണി മസാല. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇതിലെ മെയിൻ ചേരുവയാണ് കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി. ഇത് ഇത്രയും ഇട്ടിട്ട് നമ്മൾ കുക്കറിലേക്കിട്ട് ആ ബീഫിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക, തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിത് 5 ലിറ്ററിൻ്റെ വീതം 2 കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഈ മസാലകൾ കംപ്ലീറ്റ് അതിൽ പിടിക്കട്ടെ. അപ്പോൾ നമ്മളാരും ബിരിയാണി മസാല അങ്ങനെ ചേർക്കാറില്ല അല്ലേ? ആരെങ്കിലും ചേർത്തിട്ടുണ്ടോ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബിരിയാണി മസാല ചേർക്കുമോ? ദാ ഇപ്പോൾ ഇവിടെ അതെല്ലാം നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മളിത് ഒരല്പം പോലും വെള്ളം ഒഴിക്കരുതേ. നമ്മളിത് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് ഒരു 4 വിസിൽ, അതൊക്കെ അവരവരുടെ അടുപ്പിൻ്റെ ഫ്ലെയിമിന് അനുസരിച്ചൊക്കെ ചെയ്യാവുള്ള 4 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മളിനി ഇത് വറുത്തെടുക്കുന്നതാണ്, അപ്പോൾ പൊടിഞ്ഞു പോകും ഓവറായാൽ. അപ്പോൾ അടുത്ത കുക്കറിലേക്ക് ഞാനത് ബാക്കി കൂടി ഇടുന്നുണ്ട്, കണ്ടോ. അതിൽ ബ്ലഡെല്ലാം പോയത് കണ്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വെയിറ്റ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. പിന്നീട് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. അപ്പോൾ നമ്മൾ അടുത്ത കുക്കറിലേക്കും ആദ്യം ചെയ്ത അതേ പ്രോസസ്സിങ് തന്നെ ചെയ്യുകയാണ്. മുളക് പൊടി, ബിരിയാണി മസാല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ അറബിക് മസാല ഏതും ചേർക്കാം. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ദാ അതേപോലെ തന്നെ നമ്മൾ അടുത്ത കുക്കറും അടച്ച് അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇതും 4 വിസിലേ നമ്മൾ അടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അപ്പോൾ അതാ നമ്മുടെ 2 കുക്കറിലെയും ബീഫ് ദാ പാകത്തിന് വെന്തു. ഞാനതൊന്ന് ഒരു അരിപ്പയിലേക്ക് വെച്ച് ഒഴിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിതിൻ്റെ സ്റ്റോക്ക് കളയണ്ട, അത് വെന്ത വെള്ളമല്ലേ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതാ നോക്കിക്കേ, 4 വിസിലടിച്ചപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇത് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഓവറായിട്ട് വെന്തു പോയാൽ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണേ. അപ്പോൾ ദാ ഈ വെള്ളം നമ്മൾ കളയുന്നില്ല, ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ച് ഒരു 1/2 ഗ്ലാസോളം ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇത് അടുപ്പിലിരുന്ന് നന്നായിട്ടൊന്ന് വറ്റി വരും, ഇത് കളയരുത് ഒരിക്കലും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിന് അളവിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ എത്രയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിനി അത് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി ഏറെ വെളിച്ചെണ്ണ വേണ്ട കാര്യമാണിത്. അപ്പോൾ അത് ആ നല്ല ആയിട്ട് നമുക്ക് ഇളക്കാൻ പാകമുള്ള ഒരു പാത്രമേ എടുക്കാവൂ. അതിലേക്ക് ഇതാ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് വറുത്ത് കോരുകയാണ്. സാധാരണ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞത്, കണ്ടോ.
സാധാരണ നമ്മൾ ബീഫിൻ്റെ ഒപ്പം തന്നെയാണ് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ബീഫ് ഇതിലേക്ക് ഇടുകയാണ്. പക്ഷേ ഞാനിവിടെ അതെങ്ങനെയല്ല ചെയ്യുന്നത്, ഇതെല്ലാം വറുത്ത് നമ്മൾ സെപ്പറേറ്റ് കോരുകയാണ്. അത് കാണിച്ചു തരാം. അതിലേക്ക് ഇതാ ഒരു മുറി തേങ്ങ നല്ല സ്ലൈസ് ആക്കിയതാണേ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീഫിൽ തേങ്ങ കൊത്തിടുന്നത്. അപ്പോൾ ഇവിടെ പപ്പായ്ക്കും മോക്കും ഇഷ്ടമല്ല. അപ്പോൾ അതിന് ഞാൻ എൻ്റെ മോൻ്റെ ആവശ്യമുള്ളതെടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് സെപ്പറേറ്റായിട്ട് ഞാൻ തേങ്ങ വറുത്ത് ചേർത്ത് അവന് മാത്രമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ അതാ നന്നായിട്ട് ആ തേങ്ങ കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരു 4-5 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്നും മുരിഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ എപ്പോൾ ഗൾഫിലേക്കോ അതേപോലെ ഹോസ്റ്റലിലേക്കോ ഒക്കെ കൊടുത്തുവിടാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോസ് കാണുക. അപ്പോൾ അതാ നമ്മൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് നമ്മളിഞ്ഞ് കോരിയെടുക്കുകയാണ്. കറിവേപ്പില അതും കുറച്ച് നമുക്ക് ഇഷ്ടത്തിനിടാം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ടേ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ നന്നായിട്ട് മൂത്ത് നല്ല വേണ്ട ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇനി കോരി മാറ്റാം. അപ്പോൾ നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ ഇതെല്ലാം കുഴഞ്ഞു പോകും. നമ്മുടെ ബീഫിൻ്റെ നനവ് വരുമ്പോഴേക്കും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ നന്നായിട്ടങ്ങ് കുഴയും, ഒരു ജലാംശം പിടിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് നിങ്ങളെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ബീഫ് ഫ്രൈയിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ്. ഞാൻ ഇതിലേക്ക് ഇതാ ഒരു 3 സവോള സാധാരണ നമ്മൾ ബിരിയാണിക്ക് വറുക്കത്തില്ല, നമ്മൾ അതിൻ്റെ മുകളിൽ അലങ്കരിക്കാൻ എടുക്കത്തില്ലേ, അതേപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ട് ഇതാ ഒന്ന് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതൊന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അതും നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ്, ഈ ബീഫ് ഫ്രൈയിലേക്ക് വേണ്ടതാണ്. അപ്പോൾ ഈ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു മാസം വേണേലും ഈ ബീഫ് ഫ്രൈക്ക് യാതൊരു കേടും സംഭവിക്കത്തില്ല, ഞാൻ ഗ്യാരണ്ടി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവങ്ങളല്ല, എൻ്റെ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ടാണ് ഇത്. ഇതിൽ ഗവേഷണം ചെയ്ത് വിജയിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ധൈര്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം കോരി മാറ്റിയിട്ട് ആ സവോള വറുത്ത എണ്ണയ്ക്കകത്ത് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് പതുക്കെ നമ്മുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴാതെ ആ നമ്മൾ ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ 5 കിലോ ബീഫ് വെന്ത് വന്നപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് സ്ഥിരം തരുന്ന ഒരാളാണ്, അതുകൊണ്ട് യെല്ലോ മറ്റുള്ള ഒന്നും ഇതിൽ അധികം ഇട്ടിട്ടില്ല. നല്ല പീസ് മാത്രമാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. അപ്പോൾ അതാ അതങ്ങോട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വെന്ത വെള്ളമുണ്ടല്ലോ, അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ബീഫ് സ്റ്റോക്ക്, അത് ദാ വറ്റി 1 ഗ്ലാസോളം ആയിട്ടുണ്ടേ. നമ്മൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന ആ സംഭവമാണ് ഇപ്പോൾ ആ ഒഴിച്ച സംഭവമാണ്. അതൊരിക്കലും കളയരുത് കേട്ടോ, അതൊന്ന് വറ്റിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ ദാ അത് അതിൽ കിടന്നൊന്ന് വേകട്ടെ, വേഗമല്ല ഒന്ന് വെള്ളം വറ്റട്ടെ. അപ്പോഴേക്കും ദാ എനിക്ക് കൊടുത്തു വിടാനുള്ളതാണ്. എൻ്റെ മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കൊന്ന് മസാലയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് മാറ്റി വെക്കണം. അതേപോലെ തന്നെ കുറച്ച് കരിമീനും കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഇതെല്ലാം. ഇപ്പോൾ ദാ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇത് ഈ 1 മണിക്ക് കൊണ്ട് കൊടുക്കണ്ട, കുന്നിക്കോട് കൊട്ടാരക്കര. അപ്പോൾ ദാ ഇതിൻ്റെ അകത്തും നമ്മുടെ കരിമീൻ കൊണ്ടുവന്നു, അതെല്ലാം വൃത്തിയാക്കി അതിലേക്ക് ഇനി നമുക്ക് മസാല പുരട്ടി വെക്കണം. ചെമ്മീനിലും കരിമീനിലും മസാല പുരട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അടുപ്പിലിരിക്കുകയാണ്. നല്ല മുഴുത്ത കരിമീൻ തന്നെയാണ് കിട്ടിയത്, കണ്ടോ. നമ്മുടെ കുട്ടനാടൻ കരിമീനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കരിമീൻ്റെ ടേസ്റ്റല്ല, ചേറിൻ്റെ ചുവയില്ലാത്ത കരിമീനാണ് കുട്ടനാടൻ കരിമീൻ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയും നമ്മൾ ഒഴിച്ച ബീഫിൻ്റെ സ്റ്റോക്കുമാണത്. അപ്പോൾ അതിന് നമ്മുടെ ബീഫ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ട്രിക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത് ഇതേപോലെ ചെയ്യുക. അഥവാ ഇനിയിപ്പോൾ നമ്മൾ ബീഫൊക്കെ വേവിച്ചെടുത്തു കഴിഞ്ഞു വെള്ളമായി പോയാൽ, നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. ദാ നടുക്ക് ഒരു കുളം പോലെ ആക്കുക, ഉണ്ടോ, 4 വശത്തേക്കും
ബീഫ് കോരി അങ്ങോട്ട് മാറ്റിയിട്ട് നടുക്ക് വരണം വെള്ളം. കണ്ടോ, വെള്ളവും എണ്ണയുമാണ്. അതെ, അത് അതി അങ്ങനെ ചെറിയ തീയിൽ കിടന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് പൊടിഞ്ഞു പോകില്ല, ബീഫ് വെന്ത് കുഴഞ്ഞു പോകില്ല, വെള്ളം വറ്റിക്കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ഓരോ ട്രിക്കുകളാണ്. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആദ്യം ഇട്ടു അല്ലാതെ ഇടുകയാണേ. അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ, ഇതിൽ കുരുമുളക് പൊടിയാണ് ഏറെ ചേർക്കുന്നത് കേട്ടോ, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ അതിലേക്ക്, ഇനി നമ്മൾ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഗരം മസാലയാണ്, ഇത് ഞാനിവിടെ പൊടിച്ചതാണേ, നല്ല മണമാണത്. ഇച്ചിരി ജാതിക്കായും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗരം മസാല ഇട്ടു. ഇനി അതിനുശേഷം മീറ്റ് മസാല, അതുകൂടി ആവശ്യത്തിനിട്ട് കൊടുക്കുക. ഇത് ഏറെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കണക്ക് പറയാത്തത്. നമ്മൾ ഒരു കിലോയ്ക്കൊക്കെ ചെയ്യുന്നവരല്ലേ, ഒന്നോ രണ്ടോ കിലോ. അപ്പോൾ അതിൻ്റെ ഒരു കിലോയുടെ ഞാൻ അളവുകൾ വീഡിയോയ്ക്ക് താഴെ ഇടാം. അപ്പോൾ അതാ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഇതാ വെള്ളമൊക്കെ വറ്റിച്ച് നമ്മുടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അത് എടുക്കാൻ വിട്ടുപോയെ, ക്രഷ്ഡ് ചില്ലി, അത് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എൻ്റെ മോന് നന്നായിട്ട് എരിവ് ഇഷ്ടമായതുകൊണ്ട് കുരുമുളകും ക്രഷ്ഡ് ചില്ലിയാണ് ഇതിൽ ശരിക്കും ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറി നല്ല കറുപ്പ് കളറായിട്ടുണ്ട്. പക്ഷെ കറുപ്പ് കളറാണെങ്കിലും ഒരല്പം പോലും കരിഞ്ഞിട്ടില്ല കണ്ടോ. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. ആ സമയത്തിനോടകം ഞാൻ ചെമ്മീനിൽ ഒന്ന് അരപ്പ് വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതും നമുക്ക് ഇതിനോടൊപ്പം വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ പൊടിയാണ് കഴിക്കാൻ സൂപ്പർ സ്റ്റാർ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവോള അങ്ങ് നിരത്തി കൊടുക്കുകയാണ്. കണ്ടോ, ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ ആരും ഇങ്ങനെ ചെയ്യുന്നവരല്ല. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ ബീഫ് മസാല അല്ല ബിരിയാണി മസാല ചേർക്കത്തില്ലേ, അതും അങ്ങനെ ഇങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കറിവേപ്പില, തേങ്ങാക്കൊത്ത്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി, അതെല്ലാം അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിലിരിക്കുകയാണ്. അടിക്ക് പിടിക്കാതെ ആ ബീഫ് പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ. ഈ സംഭവം ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസം വേണേലും കേടാകാതെ ഇരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ, ഇതിപ്പം ശരിക്കും ഡ്രൈ ആയില്ലേ, അപ്പോൾ ചവയ്ക്കാൻ പാടാണോ? ഒരു പാടുമില്ല. ഇത് ഒരല്പം നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കുക, ഒരല്പം വെള്ളം ഒഴിച്ച് നിന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ, ഇപ്പം നമ്മൾ തയ്യാറാക്കിയതുപോലെ തന്നെ ഇരിക്കും. ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് ഒന്നൊന്നിൽ തൊടാതെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്തു വിടുമ്പോൾ അവരോട് പറയുക, നമ്മുടെ ആവശ്യത്തിനെടുക്കുക, ഒരല്പം വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് കഴിക്കാം കണ്ടോ. അതെ, ഒന്നും ഡ്രൈ ആയി പോയിട്ടില്ല, ഞാൻ എടുത്ത് കാണിച്ചത് കണ്ടോ, നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം നിങ്ങൾ കൊടുത്തു വിടാൻ. അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജോലികൾ കൂടിയുണ്ട്. ഇനി നമുക്ക് ഇതാ ഇത് കണ്ടോ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിക്ക്. അതിലേറെയാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. കഴിച്ചാൽ മതി വരില്ല. ചതച്ച മുളകും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വറുത്തതും ഒക്കെ കൂടെ ആ തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ബീഫ് ഫ്രൈയുടെ ലെവലേ ആ ടേസ്റ്റേ മാറിപ്പോവുക കേട്ടോ. അടിപൊളി. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. അപ്പോൾ അതാ നമ്മൾ ചെമ്മീനൊന്ന് രണ്ട് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗം അത് വറുത്ത് വെക്കുകയാണ്. അതും തീ കുറച്ച് വേഗമെന്ന് പറഞ്ഞിട്ട് ഞാൻ തീ കൂട്ടിയൊന്നും വെക്കത്തില്ല, തീ കുറച്ചിട്ട് വറുത്തെടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കരിമീനിൻ്റെ അരപ്പ് വരട്ടി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ, ഞാൻ ഒരാൾ മാത്രം ചെയ്യുന്നതാണ്. ഒരു ഒരു സഹായത്തിനാരില്ല, എൻ്റെ മരുമകൾ ഗർഭിണിയാണ്, അവളെ ഞാൻ ഒന്നിനും വിളിക്കില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്ത് ജോലികളും നിഷ്പ്രയാസം ചെയ്തെടുക്കാം. അപ്പോൾ അതാ അതിൽ നമ്മൾ കരിമീനൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അതും ഇതേപോലെ രണ്ട് ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക.
കറിവേപ്പില ഇട്ട് നമ്മൾ മീനും ഒക്കെ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അടിക്ക് പിടിക്കില്ല. ഇപ്പം നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരിക്കലും അടിക്ക് പിടിക്കില്ല. ഇതിനു മുമ്പ് നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുന്ന സമയത്തും കറിവേപ്പില ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് അത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കില്ല, കരിഞ്ഞു പിടിക്കില്ല. അപ്പോൾ അതാ നമ്മുടെ കരിമീൻ കൂടി ഞാൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ വളരെ സ്പീഡിൽ ഞാൻ ഓരോന്നും ചെയ്ത് തീർക്കുകയാണ്. കാരണം ഇതെല്ലാം തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് പാക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു മണിയാവുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിയെങ്കിൽ കൊട്ടാരക്കര കുന്നിക്കോടെത്തി ഇത് കൊണ്ട് കൊടുക്കണം. ആ മോന് രാത്രിയിലാണ് പോകുന്നത്. അപ്പോൾ നാളെ പടച്ചവനെ അനുഗ്രഹിക്കുന്നെങ്കിൽ ഒരു 8 മണിയാവുമ്പോഴേക്കും രാവിലെ അങ്ങ് ചെല്ലും. അപ്പോൾ ഇന്ന് തന്നെ എൻ്റെ മോനിത് കയ്യിൽ കിട്ടും. അപ്പോൾ അവനത് കഴിക്കുമ്പം നമ്മളിത് കൊടുത്തു വിട്ട് അവനത് കഴിച്ചിട്ട് നമ്മളുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. ദാണ്ട അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നെല്ലിക്ക അച്ചാർ. അത് ഞാൻ ഒരു 3-4 ദിവസത്തിന് മുമ്പേ ഇട്ട് വെച്ചിരുന്നതാണ്. അടിപൊളി നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക ഒന്ന് ആവി കയറ്റി എടുത്തതിന് ശേഷം എണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ അതാ നമ്മളിവിടെ ചെമ്മീനും നന്നായിട്ട് മൊരിച്ചെടുത്തിരിക്കുകയാണ് കണ്ടോ. എന്നാൽ ഒരുപാട് കരിഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാരുടെ കൈ കൊടുത്തു വിടുമ്പം ഇന്ന് കൊടുത്തു വിട്ടാൽ നാളെയൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും 2 ദിവസം കഴിഞ്ഞ് കൊണ്ട് ചെന്ന് കിട്ടി അവർക്ക് അവിടെ കിട്ടിയാൽ പോലും ഇതൊന്നും കേടാകത്തില്ല. കണ്ടോ നമ്മുടെ ബാക്കി കരിമീൻ അവിടെ ചട്ടിയിൽ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് വേഗം ഫാനിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരൽപ്പം പോലും ചൂട് ഇരിക്കരുത്. ചൂടോടുകൂടി ഇത് പാക്ക് ചെയ്താൽ അങ്ങ് എത്തുന്നതിന് മുമ്പ് വളിച്ചു പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം പാക്ക് ചെയ്യുക. ദാ അപ്പോൾ നമ്മൾ കുറച്ച് പത്തിരി കൂടി ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി കൊടുത്തു വിടുന്നുണ്ട്. എനിക്ക് സമയമില്ലാഞ്ഞിട്ടാണ്, സാധാരണ ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന പത്തിരിയാണ് കൊടുത്തു വിടാറ്. അപ്പോൾ അതാ കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും അവിടെ കിട്ടത്തില്ലേ എന്ന്. കിട്ടും, പക്ഷേ നമ്മളുടെ അടുക്കൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടു ചെല്ലുന്ന സാധനത്തിൻ്റെ ആ ഒരു മൂല്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. പ്രവാസികൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനിത് തണുപ്പിക്കാനായിട്ട് ഫാനിൻ്റെ സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ആച്ചി വന്നിട്ടുണ്ട്. എൻ്റെ ആച്ചിയുടെ കുറച്ച് ഇവിടെ സംഭവങ്ങൾ കേൾക്കാം. അപ്പോൾ എൻ്റെ കൊച്ചുമക്കൾ 3 പേരും, സിയായും ആച്ചു ആച്ചിയും സനൂട്ടനും എല്ലാം ശരിക്കും യൂട്യൂബേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ സംഭാഷണ ശൈലിയേ അതേ രീതിയിലാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം പാക്ക് ചെയ്ത് ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും ഈ ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു സൂപ്പർ റെസിപ്പിയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.